മായന്നൂർ കടവുകൾ. കടവുകൾ ജലയാത്രകളുടെ മുഖ്യസ്ഥാനങ്ങളായിരുന്നു. കരസവാരികളും ആകാശയാത്രകളും പൊതുസ്വീകാര്യമായപ്പോൾ കൽപ്പടവുകളിൽ ചരക്കുവഞ്ചികൾ എത്താതായി. ആൾക്കൂട്ടം അകന്നുപോയി. പ്രകൃതി അനുഗ്രഹിച്ച ചിരപുരാതനമായ ഒരു പുഴക്കടവിൽ നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. ജീവിത തുടർച്ചകളുടെ അറ്റുപോകാത്ത കണ്ണികളുമായി ആത്മബന്ധങ്ങളുള്ള ഈ തീരത്ത് ഓർമ്മകൾ പെറുക്കിയെടുക്കാൻ കൈക്കുടന്നയുമായി നിൽക്കുകയാണ്. മായന്നൂർ തൃശൂർ ജില്ലയുടെ വടക്കുദിക്കുള്ള കൊണ്ടാഴി പഞ്ചായത്തിലെ ഹരിത ഗ്രാമമാണ്. ഇന്നും പച്ചപ്പ് തുടിക്കുന്നു, കായികനികൾ തിങ്ങി വിങ്ങുന്നു. കുറ്റിപ്പുറത്ത് കേശവൻ നായർ കവിതയിലൂടെ ആവിഷ്കരിച്ച തനി നാട്ടിൻപുറം. ഈ നാട്ടിലൂടെ മുക്കാൽ ഭാഗത്തും ഭാരതപ്പുഴ ഒഴുകിപ്പരക്കുകയാണ്. കടവിൻ്റെ സൗന്ദര്യത്തിനപ്പുറം പരിസ്ഥിതി സ്നേഹികൾക്ക് എന്തുണ്ട് അന്വേഷിക്കാൻ? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പൊള്ളാച്ചി വരെ വടക്കോട്ടും പിന്നെ പടിഞ്ഞാട്ടും മുന്നേറി നിള പുതിയ അലങ്കാരങ്ങൾ അണിയുന്നു. കൽപ്പാത്തിപ്പുഴയും കണ്ണാടിപ്പുഴയും ജലപോഷണം നൽകി വലുതായി പേരാർ മുന്നേറവേ ഇവിടെ വച്ച് ഗായത്രിപ്പുഴയുമായി സംഗമിക്കുകയാണ്. ജലസമൃദ്ധിയുമായി നദീതടമായി മുന്നേറവേ എത്രയോ വീരഗാഥകളിൽ കാലത്തെ അടയാളപ്പെടുത്തി. പന്തിരുകുലത്തിൻ്റെയും മാമാങ്കക്കേളികളുടെയും കാവ്യകഥാനുഗായികളിലും മുദ്ര ചാർത്തിയ പ്രിയങ്കരനായ നദീ എം ടി പകർത്തിവെച്ച വായനകളിൽ എന്നും ഭാരതപ്പുഴ തുടിച്ചുനിന്നു. ഗതകാലസ്മരണയിലെ കടത്തുവഞ്ചികൾ ഒന്നിലൂടെ കുട്ടികൾ വിദ്യ തേടി അക്കരെ നിന്ന് മായന്നൂരിലെ വിദ്യാലയത്തിൽ എത്തുന്നു. അക്ഷരം തേടിയുള്ള യാത്രകൾ, അന്നം തേടുന്ന യാത്രകൾ. മായന്നൂരിലെ കൂട്ടുകടവിൽ മഴവെള്ളം എത്രയോ വട്ടം ഉയർന്നു താണു, എത്രയോ വെയിൽ പതിഞ്ഞു പ്രസരിച്ചു. ഗ്രാമ്യമായ ഉൾക്കാഴ്ചകൾ തേടി ഈ നാട്ടു പുഴക്കടവിൽ എത്തുന്നവരിൽ വികസനത്തിൻ്റെ ലാഭസിദ്ധാന്തങ്ങൾ ഉദിക്കരുതേ, ഈ അനുഭൂതികളെ കച്ചവടമാക്കാൻ തോന്നരുതേ. മണൽത്തരികളിൽ വൈരം എന്നും ഇവിടെ ജ്വലിക്കട്ടെ. ഒരു പിടികിളികളും നാട്ടുമീനുകളും എന്നും ഇവിടെ കുളിരണിയട്ടെ. അതു തേടട്ടെ, അല്ലെങ്കിൽ ഇടശ്ശേരിയുടെ വാക്കുകൾ ഇവിടേക്കും പ്രസക്തമാകും.